പ്രകൃതിയിലെ അമൂല്യങ്ങളായ പച്ചമരുന്നുകളുടെ ഗുണമേന്മയും പരിശുദ്ധിയും ഒട്ടും നഷ്ടപ്പെടാതെ ആചാരവിധി പ്രകാരം ശാസ്ത്രീയമായി തയ്യാർ ചെയ്യുന്ന ആയുർവേദ ഔഷധങ്ങൾക്കും ചികിത്സയ്ക്കും TTM ആയുർവേദ ക്ലിനിക്, പൂക്കോട്ടുംപാടം, ഹെഡ് ഓഫീസ് TTM ഔഷധശാല, പുല്ലങ്ങോട്. മൂത്തേടം പാലാങ്കരയിൽ ജനവാസ കേന്ദ്രത്തിലെത്തിയ കാട്ടാന വൻതോതിൽ കൃഷി നശിപ്പിച്ചു. വാഴ ഉൾപ്പെടെയുള്ള കാർഷിക വിളകളാണ് നശിപ്പിച്ചിട്ടുള്ളത്. പാലാങ്കര പഴമ്പിള്ളിൽ എബ്രഹാമിന്റെ 60 വാഴകളും 2 തെങ്ങുമാണ് ഒറ്റരാത്രി കൊണ്ട് കാട്ടാന നശിപ്പിച്ചത്. വീടിനോട് ചേർന്നുള്ള വാഴകളും നശിപ്പിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രിയാണ് ആന വീട്ടുവളപ്പിലെത്തി നാശം വിതച്ചത്. 6 മാസം മുമ്പ് ഇവരുടെ തന്നെ വീടിന്റെ ഗേറ്റ് ആന തകർത്തിരുന്നു. 11 മണി കഴിഞ്ഞ ശേഷം ആന വന്ന് ഒരു 60 കൂട്ടോളം വാഴ ഉണ്ടായിരുന്നു. ഏത്ത വാഴ, മറ്റേ പൂവന്, പവള നിറം എല്ലാം മിക്സ് അങ്ങോട്ടും കളഞ്ഞു. രണ്ടുകൂടെ തെങ്ങ്, ഒരു കവുങ്ങ്, ഇതെല്ലാം നശിപ്പിച്ചിട്ട് വന്നതിൽ തന്നെ ഇറങ്ങി പോവുകയും ചെയ്തു. കല്ലേന്തോട് വനമേഖലയിൽ നിന്നാണ് ആന ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. ഇവിടെ വന്യമൃഗശല്യം തടയുന്നതിന് ഹാംഗിംഗ് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് പൊളിച്ച് ഇടയ്ക്കിടെ ആന ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നതായി ഇവിടുത്തെ കർഷകർ പറഞ്ഞു. അതിനാൽ ഫെൻസിംഗ് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെ സ്ഥാപിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാവുമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം മുജീബ് കോയ പറഞ്ഞു. 6 മാസം മുമ്പ് ഈ താഴെ കല്ലേന്തോട് ഒപിന്റെ അവിടെ മുതൽ നാരങ്ങപ്പൊട്ടി വരെ ഫെൻസിംഗ്, തൂക്ക് ഫെൻസിംഗ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിലൂടെയാണ് ആന വരുന്നത്. ഇപ്പൊ ഇടക്കൊക്കെ ആന വന്ന് നിരന്തരം ഇവിടെ ശല്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആ ഫെൻസിംഗ് അത് ഇത് ചെയ്തപ്പോൾ തന്നെ ഇവിടുത്തെ കർഷകരും നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു ഈ ലൈന് ഈ കർഷകരുടെ പറമ്പിലൂടെ ചെയ്യണമെന്ന്. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ ലൈന് വനത്തിലൂടെ ഉള്ളത് മാറ്റിയിട്ട് ഈ കർഷകരുടെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെ ചെയ്താൽ വളരെ ഉചിതമായിരിക്കും. ഇപ്പൊ ആന വന്ന് ഇതിന്റെ കാലിന് ചവിട്ടിയിട്ട് ഇത് പൊളിക്കുകയാണ്. നിരന്തരം ആന ഈ പ്രദേശത്ത് കൂടെ ഇറങ്ങുന്നുണ്ട്. അപ്പം കർഷകർക്ക് വേണ്ടി ഇതാണ് ആവശ്യപ്പെടാറ്. ന്യൂസ് ബ്യൂറോ, മൂത്തേടം. TT, baby diaper and pants, number 1 Indian baby diaper brand.